Hi dears, welcome to my channel. Appo innathe oru special video like ellarku swagatham. Innathe video special aanu parayan oru kaaranam undu. Nammal oru stalam vare povaanu oraale kaanan vendittu. Appo inne details um kaaryangalokke povuna vazhiyil njan paraya ṭo. Oru gift okke nammal eduthittundu. Appo ende koodi inne manuvaattinu undu da. Appo nammal povuna vazhikke ella kaaryangalum paraya. Appo welcome to our channel. അപ്പോൾ ഈ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഇന്നലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ജസ്റ്റ് ഞാനൊന്ന് പാക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചുതരാം. നേരിട്ട് കയ്യിൽ കൊണ്ടു കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് കാർഡ്ബോർഡ് ബോക്സിലൊന്നും ഞാൻ സെറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. ഇതുപോലെ തന്നെ നല്ലൊരു കളർഫുൾ ആയിട്ടുള്ള ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്. അതിന് ജസ്റ്റ് ഒന്ന് ഓൾറെഡി ക്യൂട്ടായിട്ടുള്ളൊരു റിബണൊക്കെ കെട്ടിയിട്ട് സെറ്റ് ചെയ്യുകയാണ് ചെയ്തത്. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ലുക്ക് തന്നെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ചെറിയൊരു ഫോട്ടോ ഫ്രെയിമും കൂടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫ്രെയിം ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ രണ്ട് വീഡിയോ, അതായത് ബോട്ടിൽ ആർട്ടിൻ്റെയും ഫ്രെയിം സെറ്റ് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. ഇതുപോലെ ഒരു കവറിലിട്ടിട്ട് സെറ്റ് ചെയ്യുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ നമുക്ക് ഗിഫ്റ്റ് കൊണ്ടുകൊടുക്കാൻ വേണ്ടി പോവാം. അവിടെ എന്തൊക്കെ സംഭവിച്ചതൊക്കെ കാണാം കേട്ടോ. ഈ ഒരു പള്ളി എനിക്ക് എപ്പോഴും ഭയങ്കര ഫേവറേറ്റ് ആണ്. വീഡിയോ എടുക്കാൻ എത്ര എത്ര ടൈപ്പ് എത്ര സമയത്തെ ഏതെല്ലാം സമയത്തിൽ ലുക്ക് ഉണ്ട് അറിയോ ഈ പള്ളിയിൻ്റെ എൻ്റെ കയ്യിൽ. എന്ത് രസമല്ലേ കാണാൻ, വൈകുന്നേരമൊക്കെ എന്ത് രസമാണ് കാണാൻ. ചോദിക്കാറുണ്ട് പല പ്രാവശ്യമായിട്ട്. ഹെയർ സ്റ്റൈൽ വീഡിയോ ചെയ്യുമെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടോ. എനിക്കങ്ങനെ കാര്യമായിട്ട് ഹെയർ സ്റ്റൈലൊന്നും അറിയില്ല കേട്ടോ. ഞാൻ പൊതുവേ യൂസ് ചെയ്യുന്ന ഒരു മൂന്ന് നാല് ഹെയർ സ്റ്റൈൽ ഉണ്ട്. അത് തന്നെയാണ് അധികവും ഞാൻ യൂസ് ചെയ്യുന്നത്. അതിൽ കൂടുതൽ ഞാൻ മാറ്റിയിട്ടൊന്നും നോക്കാറില്ല. പിന്നെ ഇത് ഹെയർ ബാൻഡാണ്. ഞാൻ ഇവിടെ നിന്ന് ഒരു ഷോപ്പ് നിന്ന് വാങ്ങിച്ചാണ്. ഒരുപാട് പേര് ചോദിച്ചതുകൊണ്ടാട്ടോ ഈ ഒരു ഇതിന് ഞാൻ ഉത്തരം പറഞ്ഞത്. ഇത് ഹെയർ ബാൻഡാണ്, മുടിയല്ല കേട്ടോ. അടിപൊളിയല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മൾ ആരെയാണ് കാണാൻ വേണ്ടി പോകുന്നതെന്ന് എല്ലാവർക്കും ഭയങ്കര ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും അല്ലേ. മറ്റാരുമല്ല, നമ്മൾ കുറച്ച് നാളെ മുന്നേ ഞാനൊരു എനിക്ക് ഒരുപാട് ഗിഫ്റ്റും കൊണ്ടുവന്നിട്ടുള്ള ഒരു ബ്രദറിനെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് ഗിഫ്റ്റ് കൊണ്ടു തന്നു എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ ആ ഒരു ബ്രദറിനെ എനിക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളൊരു ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. പിന്നീട് കാരണം ഫസ്റ്റ് ടൈം എനിക്ക് ഇങ്ങനെ ഗിഫ്റ്റൊക്കെ കിട്ടുക എന്ന് പറയുമ്പോൾ ആ ഒരു എക്സൈറ്റ്മെന്റിൽ ഞാൻ മറന്നു ഈ സത്യത്തിൽ വീഡിയോ എടുക്കാനും അത് കാണിച്ചു തരാനൊക്കെ ആയിട്ട്. പക്ഷെ ഇന്നത് ഞാൻ തീർത്താൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഒരു 6-7 മാസം മുന്നേ ഞാൻ പ്ലാൻ ചെയ്തൊരു കാര്യമായിരുന്നു. ആ ഏട്ടനെ കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ നമ്മളുണ്ടോ ക്രിയേറ്റീവായിട്ട് ചെയ്തിട്ടുള്ള കാര്യം ഗിഫ്റ്റ് ചെയ്യണം, കാണാൻ വേണ്ടിയിട്ട് പോകണം എന്നുള്ളത്. അപ്പോൾ ഇന്നാണ് ആ ഒരു അവസരം വന്നത്. ഒരു 6-7 മാസം മുന്നേ പ്ലാൻ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ആ ഒരു ബ്രദറിനെ ഞാൻ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് ആ ഒരു ബ്രദറിനെ പരിചയപ്പെടാം. നമ്മുടെ വീഡിയോസ് മുന്നേ മുതൽ കാണുന്നവർക്ക് അറിയാം നമ്മൾ എവിടെയാണ് ഉള്ളത് എന്നുള്ളതൊക്കെ. അപ്പോൾ നമ്മൾ ഷാർജ കൽബേലാണ്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ഫുജേറയിലേക്കാണ്. അവിടെയാണ് ബ്രദർ. അപ്പോൾ ഇത്ര എന്താണ് ഇത്ര രാത്രിയായത് എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. നമ്മൾ ഇറങ്ങിയത് വൈകുന്നേരമാണ്. ആ ചേട്ടനെ ഒന്ന് ഫ്രീ ആയിട്ട് കിട്ടിയതും രാത്രിയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ടൈം നോക്കിയിട്ടാണ് നമ്മൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ആളെ നമുക്ക് കണ്ടു കിട്ടിയിട്ടുണ്ട്. ദാ ഇതാണ് ആള്. ഇന്നലത്തെ ബോട്ടിൽ ആർട്ട് കണ്ടവർക്ക് ഒരുപാട് പേർക്ക് പരിചയം ഉണ്ടാവുമായിരിക്കും ഈ ഒരു ഫേസ്. വീഡിയോയില് അന്ന് കാണിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. കൊറേ ഗിഫ്റ്റ് ഒക്കെ കൊണ്ടു കൊള്ളാലോ. അപ്പോൾ ഈ ഒരു സമയം വരെ നമ്മൾ എന്താണ് കൊടുക്കുന്നത്, നമ്മൾ ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടോ, ഇതുപോലെ ബോട്ടിൽ ആർട്ടും ഫ്രെയിം ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള ഒരു കാര്യം ആ ചേട്ടനെ അറിയില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ഇട്ട വീഡിയോ ഞാൻ ഈ ഒരു വീഡിയോ, അതായത് ഈ ചേട്ടനെ മീറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. കാരണം നമ്മൾ നേരത്തെ ഇടുവാണെങ്കിൽ ചിലപ്പോൾ എങ്ങാനും കണ്ടാലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇട്ടിട്ടുണ്ടായത് കേട്ടോ. അപ്പോൾ എനിക്ക് തന്ന സർപ്രൈസ് അതിലും കൂടുതലാട്ടോ. ഞാൻ ചെറുതായിട്ടൊന്ന് കൊടുത്തപ്പോൾ എനിക്ക് അതിലും വലിയതാണ് തിരിച്ചെന്നത്. എല്ലാം ഈ ഒരു വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ നല്ല ഇൻട്രോ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ കാണുന്ന വലിയ പാക്കറ്റൊക്കെ എനിക്കുള്ള സർപ്രൈസ് ആണ് കേട്ടോ. അതൊക്കെ എന്താന്നുള്ളതൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ അൺബോക്സിങ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ കൊടുത്ത ഗിഫ്റ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാൻ വേണ്ടിട്ട് പറഞ്ഞു. ഈ ഒരു ടൈം തന്നെ ഇഷ്ടപ്പെട്ടോ ഇല്ലെന്നൊക്കെ അറിയാൻ വേണ്ടിട്ട്. അതും ഞാൻ ആക്കിയ ഫ്രെയിമാണ്. പക്ഷെ ഞാൻ അന്ന് ഗിഫ്റ്റ് അന്ന് നമ്മൾ താഴെ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, അന്ന് സാധനം കുറെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ബോട്ടിൽ ആർട്ട് വാങ്ങിക്കാൻ. അന്നേരം എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ ഓർമ്മയുണ്ടായിട്ടില്ല, മറന്നുപോയി.
മറ്റേ ഏട്ടത്തി അമ്മ ഇപ്പം ഗ്രാഫ്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ടോ? അപ്പൊ എന്തായാലും ഭയങ്കര സന്തോഷം. എന്തായാലും ഫുഡൊക്കെ ഈ ഒരു യൂട്യൂബ് എന്നുള്ള പ്ലാറ്റ്ഫോമിലേക്ക് വന്നതുകൊണ്ട് തന്നെ നമുക്കറിയാത്ത ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടാനും ഒരുപാട് ഒരുപാട് നല്ല നല്ല കോണ്ടാക്ട്സ് നമുക്ക് കീപ്പ് ചെയ്യാനും വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. അതിലെനിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും പ്രിഷ്യസ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കോണ്ടാക്ട് ഇതാ ഈ ഒരു ബ്രദറിൻ്റെ തന്നെ കേട്ടോ. ഒരാൾക്ക് ഇത്രയ്ക്ക് ഒരാളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്നുള്ളത് എനിക്ക് അത്രയും സങ്കടമൊക്കെ തോന്നുന്നുണ്ട് ഇടയ്ക്ക്. അപ്പോൾ അതൊക്കെ എന്തുകൊണ്ടാണ് എന്താന്നുള്ളതൊക്കെ ഞാൻ വഴിയേ ഞാൻ പറയുന്നുണ്ട്. നിങ്ങൾ രണ്ടും എടുത്തിട്ടില്ലേ ഒന്നിനി ഒറ്റയടിക്ക്? അപ്പൊ പിന്നെ അത്രയല്ലോ. ഞാൻ സർപ്രൈസുമായിട്ട് പോയിട്ട് ഇപ്പൊ ഞാനാണ് ഞെട്ടി നിൽക്കുന്നത്. കാരണം ഞാൻ കൊടുത്തതൊന്നും ഒന്നും അല്ല എന്നുള്ളൊരു ഫീലിങ്സ് ആണ് ഇപ്പൊ എനിക്ക് തോന്നിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയധികം സാധനം ആ ഒരു ബ്രദർ കൊണ്ട് തന്നെയായിരുന്നു. ഭയങ്കര അൺഎക്സ്പെക്ടഡ് ആണ് ഈ ഒരു സംഭവം. നമ്മൾ എക്സ്പെക്ടഡ് ആയിരുന്നു, കാരണം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് രണ്ടും ഒരിക്കലും പ്രതീക്ഷിക്കാതെ കിട്ടിയതാണ്. എന്താന്നുള്ളതൊന്നും ഞാൻ നോക്കിയിട്ടില്ല, നിങ്ങളുടെ മുന്നിൽ തന്നെയാണ് ഞാൻ തുറക്കുന്നത്. അപ്പൊ ഇത് മനുവാട്ടിനെ സ്പെഷ്യലി ആണ് കൊടുത്തിട്ടുണ്ടായത്. അപ്പൊ നമ്മുടെ ആനിവേഴ്സറി സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ടാണ് തന്നിട്ടുണ്ടായത്. അപ്പൊ നമുക്ക് നോക്കാം കേട്ടോ, നല്ലൊരു പാക്കിംഗ് ഒക്കെ ആണ്. വൗ സൂപ്പർ, കൊറേ റോസ് ഫ്ലവേഴ്സ്. എന്തായിരിക്കും ഇതിൻ്റെ ഉള്ളിൽ? ഒത്തിരി ഗിഫ്റ്റ് ഈ ഒരു ബ്രദർ എനിക്ക് ഇതിന് മുന്നേയും തന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അൺബോക്സിങ് വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടോ കേട്ടോ. വൗ സൂപ്പർ. ഇത് കണ്ടോ, നമ്മളുടെ ഫോട്ടോസ് ഒക്കെ വെച്ചിട്ട് ഒരു കപ്പ്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമായി കണ്ടപ്പോ. മനു സൂര്യ വെഡിങ് ആനിവേഴ്സറി എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അടിപൊളി സൂപ്പർ. അപ്പോ ഇതാണ് ഫസ്റ്റ് ഗിഫ്റ്റ് കേട്ടോ. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ബ്രദർ. അത് മാത്രല്ല, രണ്ട് ടിക്കറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ഫ്ലവേഴ്സ് അതും പറയാതിരിക്കാൻ വയ്യ, നല്ല അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും ഫസ്റ്റ് അൺബോക്സിങ് തന്നെ കിടുക്കിയിട്ടുണ്ട്. ഒരിക്കൽ എക്സ്പെക്ട് ചെയ്യാത്തതായിരുന്നു കേട്ടോ. അപ്പൊ അടുത്ത ഇത് എനിക്ക് ഗിഫ്റ്റ് എന്നുള്ള രീതിയിൽ തന്നതാ കേട്ടോ. ഇത് നല്ല വെയിറ്റ് ഉണ്ട്. എന്താന്നുള്ളത് എനിക്ക് കുറച്ചുണ്ട് കേട്ടോ, കാരണം ക്രാഫ്റ്റ് ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഏട്ടനാണ്. അപ്പൊ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ക്രാഫ്റ്റ് ആയിട്ടും തന്നെ ആയിരിക്കും. ഇല്ലാതാ അടിപൊളി ഓളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഐറ്റം ആണ്. എന്തായാലും നന്നായിട്ടുണ്ട്. ശരിക്കും ഭയങ്കര എന്തോ ഒരു ഭയങ്കര വിഷമാണ് കേട്ടോ ഫീൽ ചെയ്യുന്നത്. ഇത്രയും സാധനങ്ങളൊക്കെ കൊണ്ടുതരാന്നൊക്കെ പറഞ്ഞാൽ ചെറിയ പൈസയൊന്നുമല്ല നമ്മളിവിടെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ. എന്തായാലും ഒത്തിരി സന്തോഷം, ഒത്തിരി സ്നേഹം. ആക്രിലിക് പെയിന്റ്, ഇത് കൊറേ അധികം ഫെതേഴ്സും ആ ഒരു ഫോം ഷീറ്റിലേക്ക് വരുന്ന കൊറേ ഡിസൈൻ സംഭവങ്ങളും ഗ്ലിറ്ററിന്റെയും ഒക്കെ ആയിട്ടുള്ള ഒരു പാക്കേജ് ആണ് കേട്ടോ. എന്തൊക്കെ ഐറ്റം എന്തൊക്കെ വന്നിട്ടുണ്ട് എന്നിട്ട് പുറത്ത് കൊടുത്തിട്ടുണ്ട്. എന്തായാലും വോൾ ഡെക്കർ ഒക്കെ ചെയ്യാൻ അടിപൊളിയായിരിക്കും, സൂപ്പർ ആയിട്ടുണ്ട്. ഒരുപാട് ഒരുപാട് ഡിസൈനിങ് വരുന്ന ഫോം ഷീറ്റ് ആണ് കേട്ടോ. ഇതൊക്കെ ഇനി എന്ന് വരുന്ന വീഡിയോസിലൊക്കെ ഞാൻ യൂസ് ചെയ്യാം. ഒരുപാട് ഒരുപാട് ഡിസൈൻ ഉണ്ട് കേട്ടോ. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഇതൊന്നും ഞാൻ ഇതുവരെ വാങ്ങിക്കാൻ പോയെടുത്ത് കണ്ടിട്ടില്ല കേട്ടോ. സ്പെഷ്യലി ഈ ചേട്ടന്റെ ബ്രദറെ വൈഫ് നന്നായിട്ട് ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുന്നതാണെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോ ചേട്ടത്തി അമ്മക്ക് ഇതുപോലെ വാങ്ങിച്ചു കൊടുക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്കൊന്ന് നന്നായിട്ട് ക്രാഫ്റ്റിനെ പറ്റിയൊക്കെ നന്നായിട്ട് അറിയുന്നതായിരിക്കണം. അതുകൊണ്ട് ഒരുപാട് സാധനങ്ങൾ നോക്കിയും കണ്ടൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അതുപോലെ ഒരുപാട് ഇതാ നമ്മള് ഫ്ലവറൊക്കെ ഉണ്ടാക്കുന്ന
ആ ഒരു പേപ്പറ് ക്രേറ്റ് പേപ്പറ്, അത് ഒരുപാട് കളേഴ്സ് ഉണ്ട് കേട്ടോ, യെല്ലോ, ഓറഞ്ച്, ബ്ലൂ, ഗ്രീൻ ഒക്കെ ഉണ്ട്. റിബൺ വന്നിട്ടുണ്ട് ഒരു ഗ്രീൻ കളറ്. ഇത് ഞാൻ വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായ ഒരു ഐറ്റം ആണ് കേട്ടോ. ഇത് നമ്മള് മറ്റേ കർവിങ് ചെയ്യാൻ എടുക്കുമല്ലോ, നമ്മളെ ക്ലേ ആർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ക്ലേ നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം അതിന് എന്തെങ്കിലുമൊക്കെ ഡിസൈൻ കൊടുക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിന്റെ അറ്റം ഭാഗമൊക്കെ ഗ്രിപ്പൊക്കെ കളയാനൊക്കെ യൂസ് ചെയ്യുന്നത്, പിന്നെ വുഡൻ എന്തെങ്കിലും ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മള് കർവ് ഒക്കെ ചെയ്ത് കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടൂളാണ് കേട്ടോ. എന്തായാലും അടിപൊളിയായി, ഭയങ്കര യൂസ്ഫുള്ളായി, എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. പിന്നെ വൂമൻ ത്രെഡ്, ഡബിൾ ടാപ്പ്, മനോഹരി എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും, ഓരോന്ന് ഒട്ടിക്കാൻ വേണമെന്ന് എന്നോട് അടുത്ത് ചോദിക്കാറുണ്ട്. എന്തായാലും നന്നായി. അടുത്തെ ഇത് നമ്മൾ പെയിന്റിങ്ങിനൊക്കെ ആയാല് പ്രൊഫഷണലി പെയിന്റ് ചെയ്യുന്ന ആൾക്കാർ യൂസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്, ക്ലേ ആർട്ട് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്, അതുപോലെ കുറെ 1 to 5 വരെയുള്ള കൊറേ ഐറ്റം ഇനിയും ഉണ്ട്, കഴിഞ്ഞിട്ടില്ല. ഹെയർ ഡ്രൈ ക്ലേ, നാച്ചുറൽ ക്ലേ പോലെ തന്നെ ഉള്ള ഒരു ഐറ്റം ആണ് ഇത് കേട്ടോ. ഹെയർ ഡ്രൈ ക്ലേ ആണ്, പക്ഷെ ബ്രൗൺ കളർ. നമ്മള് നേരത്തെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഭയങ്കര ബ്രൗൺ കളറല്ലേ, ഇത് സാധാരണ കാവി കളർ അല്ലേ, മണ്ണിന്റെ ഒക്കെ കളറാണ് കേട്ടോ ഇത്. കുറെ ക്ലിപ്പൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഐസ്ക്രീം സ്റ്റിക്ക് ഇല്ലേ കളർ, ക്രാഫ്റ്റ് സ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ട് കുറെ കളറിൻ്റെ ഇത്. പിന്നെ വേറൊരു ടൈപ്പ് റിബൺ തന്നെയാണ് ഇത്, എനിക്ക് തോന്നുന്നു ഗമ്മുള്ള ഒരു പശയുള്ള ടൈപ്പാണ് കേട്ടോ. പിന്നെ ക്രാഫ്റ്റൊക്കെ ചെയ്യാൻ യൂസ് ചെയ്യുന്ന പ്ലാസ്റ്റിക് ചെടികള്, പിന്നെ നല്ല ഒരു പച്ച കള്ള്, കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, ഇപ്പൊ ഒന്നും കഴിഞ്ഞല്ലോ എന്ന് ആലോചിക്കുന്നു. കാരണം അത്രയും സത്യം പറയാൻ നല്ല റേറ്റിന്റെ സാധനമായിട്ടുണ്ട് നമുക്ക്, ഇത് ഭയങ്കര എന്തോ എനിക്ക് ഭയങ്കര വിഷമമൊക്കെ തോന്നി ഇത്രയധികം സാധനമൊക്കെ വാങ്ങിച്ചുകൊണ്ട് തന്നതിന്. നോക്കേ ഇത്രയധികം സാധനം, എന്തായാലും താങ്ക് യു സോ മച്ച്. അപ്പം നമ്മളെ അപ്പൊ ഈ ഒരു ഐറ്റം വാങ്ങിക്കാൻ വേണ്ടിട്ടാണ് ജസ്റ്റ് നമ്മള് ആയിട്ട് കാണണം എന്ന് വിചാരിച്ചു പോയത്, പക്ഷെ ഇത്രയധികം സർപ്രൈസ് ആയിരുന്നു നമ്മള് വെയിറ്റ് ചെയ്തത്. അപ്പൊ ഇതെന്താന്നില്ലെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പൊ കൊറേ നാള് തന്നെ, അതായത് ഈ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വന്നതിന് ശേഷം ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ബോട്ടിൽ ആർട്ട് ചെയ്ത് കാണിക്കാൻ വേണ്ടിട്ട്. പക്ഷെ എന്റെ കയ്യിൽ ബോട്ടിൽ ഇല്ല എന്ന് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ കണ്ടത് മുതല് ആ ഒരു ബ്രദറ് നമ്മളെ അവരെ റൂംമേറ്റിലായിട്ടും അവരെ കൂടെ അറിയുന്ന പരിചയമുള്ളവരോടൊക്കെ അന്വേഷിച്ച് ഒരുപാട് വെറൈറ്റി ബോട്ടിൽസ് എടുത്തു വെച്ചിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു, കുറച്ചധികം ബോട്ടിൽ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, നാട്ടിലേക്ക് പോകാൻ നിൽക്കുവാൻ അതിന് മുന്നേ വന്നാല് തരാന്ന് പറഞ്ഞിട്ടാണ് റീസെന്റ് ആയിട്ട് കുറച്ച് ദിവസം മുന്നേ പറഞ്ഞപ്പോ നമ്മൾ ഇന്ന് തീരുമാനിച്ചിറങ്ങിയതാണ് കേട്ടോ. അപ്പൊ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒത്തിരി അധികം വെറൈറ്റി ബോട്ടിൽസ് കിട്ടിയിട്ടുണ്ട്. യുഎയില് പൊതുവെ ബോട്ടിൽ ആർട്ട് ചെയ്യണം, ഇത് നാട്ടിൽ നിന്ന് മാറിയിട്ട് നിൽക്കുന്നവർക്ക് അറിയാം, ഇതുപോലത്തെ ബോട്ടിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് കളക്ട് ചെയ്ത് കിട്ടാൻ. കാരണം ഇവിടുത്തെ വേസ്റ്റ് മാനേജ്മെന്റ് ഒക്കെ അത്രയും അടിപൊളിയായിട്ട് പ്രോപ്പറായിട്ട് നടക്കുന്നതാണ്, എവിടെയും വലിച്ചെറിഞ്ഞിട്ട് നമ്മുടെ നാട്ടിലെ പോലെ വലിച്ചെറിഞ്ഞിട്ടോ വഴിയായിരിക്കുന്നു ഒന്നും കിട്ടാൻ വേണ്ടി പോകുന്നില്ല. അപ്പൊ ഇതുപോലെ അന്വേഷിക്കുമ്പോൾ ഒരുപാട് എനിക്ക് വിഷമിപ്പിക്കുന്ന അനുഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ, ബോട്ടിൽ ചോദിച്ചതിന്റെ ഒക്കെ പേരില്. അപ്പൊ അവരൊക്കെ മുന്നിൽ എനിക്ക് ഭയങ്കര അത്രയും കോൺഫിഡൻറ്റോടെ പറയാൻ വേണ്ടി പറ്റുന്നുണ്ട്, എന്നെയും കൂടി സപ്പോർട്ട് ചെയ്യാൻ, എന്നെ ഇതുപോലെ ക്രാഫ്റ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാൻ ഒരു പരിചയം ഇല്ലാത്ത, വെറും ചാനലിന് മാത്രം എന്റെ വീഡിയോസ് കണ്ട് പരിചയപ്പെട്ട് ഇങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട് എന്നുള്ളത് എനിക്കിപ്പോ അത്രയും വിശ്വാസത്തോടെ അത്രയും കോൺഫിഡൻസോടെ എനിക്ക് പറയാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പൊ ആ ഒരു വിഷമമുള്ള അനുഭവം ഞാൻ എപ്പോഴും മറക്കാൻ തന്നെ മനസ്സിലുണ്ടാവും, അതുകൊണ്ട് തന്നെ എനിക്ക് അതിനേക്കാളും ഒരുപാട് ഒരുപാട് ദൈവം എനിക്ക് ഒരുപാട് ഇങ്ങനത്തെ സപ്പോർട്ട് ചെയ്യുന്ന ബ്രദേഴ്സിനെയും ഇതുപോലെ കുപ്പിയൊക്കെ കളക്ട് ചെയ്ത് തരാൻ വേണ്ടിട്ട് ഒരുപാട് ആൾക്കാരെ കണ്ടെത്തി തന്നിട്ടുണ്ട്. ഒരുപാട് വെറൈറ്റി കുപ്പിയും കിട്ടിയിട്ടുണ്ട് ഇതാ.
ഒരുപാടുണ്ട് കേട്ടോ, ഒരുപാട് വെറൈറ്റി. നമ്മൾ വെറും ഞാനൊരു വീഡിയോയിൽ മാത്രമാണ് ആ ഒരു കാര്യം പറഞ്ഞു, ബോട്ടിൽ ഇല്ല എന്നുള്ളൊരു കാര്യം. എന്നിട്ടും എനിക്ക് വേണ്ടിയിട്ട് ഇത്രയും ബോട്ടിൽ കളക്ട് ചെയ്ത് അത്രയും നീറ്റായിട്ട് കവറൊക്കെ ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. ഒത്തിരി സന്തോഷമായി. ഇനി കുറെ നാളത്തേക്ക് കുറെ കാലത്തേക്ക് എനിക്ക് ഒരാളോട് ഇനി ബോട്ടിൽ ചോദിക്കേണ്ട ആവശ്യമില്ല. അത്രയ്ക്ക് അടിപൊളി ബോട്ടിൽസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഒത്തിരി സന്തോഷം. ഇത് കുറച്ചധികം എനിക്ക് തോന്നുന്നു സീഷെൽസ് ആണ്. ഒരു കൈ കണോ, പിന്നെ കൊറേ കുഞ്ഞു കുഞ്ഞു ചട്ടി. പിന്നെ ഏറ്റവും വെറൈറ്റി ആയിട്ട് ഒരൈറ്റം ഉണ്ട്. ഇത് വേണോ എന്ന് എന്നോട് ചോദിച്ച സമയത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ എടുത്തു വെക്കാൻ പറഞ്ഞതായിരുന്നു. ഇതാ ഇങ്ങ അടുത്തേക്ക് വന്നേ. ഇത് കണ്ടോ എന്തൊരു ഭംഗിയാ നോക്കിയേ. ഇതെന്താന്ന് മനസ്സിലായോ? മനസ്സിലാക്കിയവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ എന്തായാലും വീഡിയോയിലോ അല്ലെങ്കിൽ അതെന്താന്നുള്ളത് ഞാൻ വേറൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും, അല്ലെ ഇത് വെച്ചിട്ട് ക്രാഫ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ പറയുന്നതായിരിക്കും കേട്ടോ. ഇനി ഒത്തിരി സാധനങ്ങളുണ്ട്. ഇത് നമ്മളുടെ കാർഗോഡ് റോൾസ് ആണ് കേട്ടോ. അലുമിനിയം ഫോയിൽ അടക്കം ഉണ്ട് കേട്ടോ. പിന്നെയും പിന്നെയും ഒരുപാട് ഒരുപാട് ബോട്ടിൽസ്. ഓൾഡ് മങ്ക്, ഓൾഡ് മങ്ക്. അപ്പൊ ഈ ഒരു ഹാപ്പിനെസ് എന്തായാലും എന്റെ ഫേസിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഞാൻ അത്രയ്ക്ക് ഹാപ്പിയാണ്, ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത അത്രയും ഹാപ്പിനെസ് ആണ് ഇപ്പൊ ഈ ഒരു ചുറ്റുപാട് നിലനിൽച്ച് നിൽക്കുന്നത് കേട്ടോ. ഭയങ്കര സന്തോഷമായി. അപ്പൊ ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് അവരെട്ടനോട്, ആ ഒരു ബ്രദറിനോട്. എത്ര നന്ദി പറഞ്ഞാലും മതിയാവൂല. അപ്പൊ ഇത്രയും നേരമായിട്ട് നമ്മൾ ആ ഒരു ബ്രദറിന്റെ പേരെന്താന്ന് പറഞ്ഞിട്ടില്ല അല്ലെ. നിതീഷ് എന്നാണ് കേട്ടോ അപ്പൂസ് എന്ന് വിളിക്കും. അപ്പൊ എന്നെ ചേച്ചി എന്നാണ് വിളിക്കുന്നത്, അതുകൊണ്ട് തന്നെ എനിക്ക് ചേട്ടാന്ന് വിളിക്കാൻ ഒരു മടി. അതുകൊണ്ടാണ് ഇപ്പൊ ബ്രോ ബ്രദർ എന്നൊക്കെ പറഞ്ഞത് കേട്ടോ. അപ്പൊ എന്തായാലും ഇനി ചേച്ചി ആയാലും എന്തായാലും ഒരു കുഴപ്പമില്ല, അത്രയും എന്നെ സ്നേഹിക്കുന്നുണ്ട്, എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഒത്തിരി സ്നേഹവും സന്തോഷവും അറിയിക്കുവാണ്. അപ്പോ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നായിരിക്കുന്നു. എന്റെ സർപ്രൈസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നായിരിക്കുന്നു. ആ ഒരു ബ്രദറിന് വേണ്ടിയിട്ടായിരിക്കണം കേട്ടോ ഇന്നത്തെ ലൈക്ക് എല്ലാവരും ചെയ്യേണ്ടത്. അപ്പോൾ അത്രയ്ക്കുള്ളൂ. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ കമന്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ കാണുന്നവരെ എല്ലാവരും സേഫ് ആയിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.